പ്രിയപ്പെട്ടവരെ, 1978 ഞാൻ ഈ കൗൺസിലിംഗ് രംഗത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത്. 78-80 കാലഘട്ടങ്ങളിൽ എന്നെ തേടി വന്നിരുന്ന കേസുകളും ഇന്ന് എന്നെ തേടി വരുന്ന കേസുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 78-80 കാലഘട്ടങ്ങളിൽ എൻ്റെ എടുത്ത് വന്നിരുന്നത് കൂടുതലും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളായി കരുതിയിരുന്ന ഒരു കാലമായിരുന്നു അത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, രണ്ടു തരം സ്ത്രീകളാണ് എന്നെ തേടി വന്നത്. ഒന്ന്, ഭീകരരൂപിയായ ഒരമ്മായിയമ്മ. അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു മരുമകൾ. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ, നാത്തൂമാർ തമ്മിൽ, അതായത് സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെയാണ് കുടുംബ പ്രശ്നങ്ങളെന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ളത് നേരെ തിരിഞ്ഞിട്ട് മരുമകളും അമ്മായിയമ്മയും തമ്മിലായി. ഇപ്പം മരുമകളെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് പറയുന്ന അമ്മായിയമ്മമാരാണ് കൂടുതൽ എന്നെ തേടി വരാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, തഴയപ്പെടലിൻ്റെ നൊമ്പരം പേറുന്ന ഒത്തിരിയേറെ അമ്മമാർ, അല്ലെങ്കിൽ അമ്മായിയമ്മമാരെന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മമാരാണ് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് തോന്നാറുണ്ട്. രണ്ടാമത്തെ കാലഘട്ടങ്ങളിൽ എനിക്ക് വന്നിരുന്ന കേസുകൾ കൂടുതലും സ്ത്രീധന പീഡനങ്ങളായിരുന്നു. സ്ത്രീധന പീഡനങ്ങളെന്നും പറഞ്ഞ് വന്ന ഒരു സമയത്ത് പാവപ്പെട്ട പെൺകുട്ടികളാണ്, ഒരു 5,000 രൂപയ്ക്ക് വേണ്ടി, അല്ലെ 5-10 പവന് വേണ്ടിയുള്ള കേസുകളാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല. ലക്ഷങ്ങളുടെയും കോടികളുടെ ഇടപാടുകളാണ് എൻ്റെ അടുത്ത് വരുന്നത്. 2.5 കോടിയുടെ, 1.5 കോടിയുടെ, 50 ലക്ഷത്തിൻ്റെ. ഞാൻ ചെയ്യുന്ന കേസുകളിലെല്ലാം എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ പ്രശ്നം ഇല്ലായ്മയല്ല, പട്ടിണിയല്ല, ധാരാളിത്തമാണ്. നോട്ട് സ്കേഴ്സിറ്റി, അബണ്ടൻസ്. അപ്പം ധാരാളിത്തത്തിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും ഏറ്റവും കൂടുതൽ സ്ത്രീധനത്തിന് വേണ്ടി വാശി പിടിക്കുന്നതും സ്ത്രീധനത്തിന് കണക്ക് പറയുന്നതും സ്ത്രീകൾ തന്നെയാണെന്നും എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ, ഒരു കച്ചവട ചരക്കായി അല്ലെങ്കിൽ ഒരു സ്ത്രീധന പീഡനത്തിന് വേണ്ടിയുള്ള കേസുകൾ ഒത്തിരിയേറെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്.